കേരളത്തിൻ്റെ ആരോഗ്യ രംഗത്തെ നമ്പർ വൺ കുതിപ്പ് കാണണോ അങ്ങനെയാണെങ്കിൽ കാസർഗോഡ് വരെ ഒന്ന് പോയാൽ മതി ഇതായാലും കാസർഗോഡ് വരെ എങ്ങനെ പോകും യാത്രാ സൗകര്യമില്ലല്ലോ എന്ന് കരുതി വിഷമിക്കേണ്ട കാര്യവുമില്ല നാളെ മുതൽ നരേന്ദ്രമോദിയുടെ വന്ദേ ഭാരത് സർവീസ് കേരളത്തിൽ തുടങ്ങുകയുമാണ് വന്ദേ ഭാരത് സർവീസ് തുടങ്ങിയാൽ യാത്രാ സൗകര്യവും ലഭിക്കാം മോദിയുടെ ചിലവിൽ പിണറായിയുടെയും വീണ ജോർജിൻ്റെയും നമ്പർ വൺ കേരളം കാസർഗോഡ് വരെ പോയി ഒന്ന് കാണുകയും ചെയ്യാം സംഭവം എന്താണെന്നല്ലേ സംഭവം എന്താണ് എന്ന് വെച്ചാൽ കാസർഗോഡ് ജില്ലാ ആശുപത്രിയിൽ രോഗികളെ കൊണ്ടുപോകുന്നത് സ്ട്രെച്ചറിലല്ല പിന്നെയോ മനുഷ്യന്മാർ തന്നെയാണ് ചുമട്ടു തൊഴിലാളികളായ മനുഷ്യന്മാർ അവിടുത്തെ ലിഫ്റ്റ് പ്രവർത്തനരഹിതമായിട്ട് കാലങ്ങളായി മനുഷ്യൻ മനുഷ്യനെ ചുമക്കേണ്ട ഗതികേടിലാണ് ഇപ്പോൾ കാസർഗോഡ് ജനറൽ ആശുപത്രി ഗർഭിണികൾ ഗർഭിണികളടക്കമുള്ള പേഷ്യൻസിനെയാണ് ഇത്തരത്തിൽ ആശുപത്രിയുടെ മുകൾ നിലയിൽ ചുമന്ന് എത്തിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം എത്രത്തോളമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ചുമട്ടു തൊഴിലാളികളാണ് നിലവിൽ ഇത്തരത്തിൽ മനുഷ്യനെ ചുമന്നുകൊണ്ട് മേളിൽ കൊണ്ടുപോകുന്നത് ഐ സിയു പ്രസവ ശസ്ത്രക്രിയാ മുറികൾ ഉൾപ്പെടെയുള്ള കെട്ടിടത്തിലെ ലിഫ്റ്റ് തകരാറിലായതിനെ തുടർന്നാണ് രോഗികളെ ചുമട്ടു തൊഴിലാളികൾ ചുമന്ന് ആശുപത്രിയിൽ എത്തിക്കേണ്ടി വരുന്നത് ആരോഗ്യമേഖലയിൽ കേരളം യൂറോപ്പിലെ ആശുപത്രികളുടെ നിലവാരത്തിലാണ് എന്ന് സർക്കാർ അവകാശപ്പെടുന്നത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവകാശപ്പെടുമ്പോഴും കാസർഗോഡ് ജില്ലയിലെ ആശുപത്രികൾ പിന്നോക്ക അവസ്ഥയിലാണ് ഒരു മാസമായി കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ലിഫ്റ്റ് പണിമുടക്കിയിട്ടാ ഒരു മാസമല്ലേ ആയുള്ളൂ അതിന് ഇത്രയും ബഹളം വെക്കുന്നത് എന്തിനാണ് എന്ന് ചോദിക്കാൻ പലരും ഉണ്ടാവും പക്ഷേ ഗർഭിണികളെയും ഐ സിയുലുള്ള പേഷ്യൻസിനെയുമാണ് ഇത്തരത്തിൽ ചുമന്നുകൊണ്ട് പോകുന്നത് എന്ന് പറയുമ്പോൾ അതിൽ ഗൗരവം ചെറുതൊന്നുമല്ല കാരണം ഗർഭിണികൾ എന്ന് പറയുമ്പോൾ പൂർണ്ണ ഗർഭിണികളായ സ്ത്രീകളാവാം ഐ സിയുലുള്ളവർ എന്ന് പറയുന്നത് അതുപോലെയുള്ള അസുഖങ്ങളുള്ളവരാകാം പ്രസവം ശസ്ത്രക്രിയാ മുറികൾ ഉൾപ്പെടെയുള്ള കെട്ടിടത്തിലെ ലിഫ്റ്റാണ് തയ്യാറുള്ളത് അത് ഇത്രയും കാലമായിട്ടും ഒരു മാസമായിട്ടും അത് നന്നാക്കാൻ പറ്റിയില്ല എങ്കിൽ എന്താണ് നമ്പർ വൺ കേരളം എന്നതുകൊണ്ട് ഈ സർക്കാർ ഉദ്ദേശിക്കുന്നത് രോഗികളെ മുകളിലെത്തിക്കാനും താഴെ ഇറക്കാനും ചുമട്ടു തൊഴിലാളികൾ ഇത് ഗുരുതരമായതുകൊണ്ടാണ് എത്തിയത് അധികൃതർ അടിയന്തരമായി ഇടപെട്ട് ഈ പ്രശ്നം പരിഹാരം കാണമെന്നും ജനങ്ങൾ ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി പക്ഷേ അതിന് യാതൊരു ഫലവുമില്ല എന്നാണ് പറയുന്നത് ഇതുപോലെ തന്നെ വളരെ നാണം കെട്ട ഒരു വാർത്തയാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്നും കുറെ നാളുകൾക്ക് മുമ്പ് വന്നിരുന്നത് അതിങ്ങനെയായിരുന്നു എല്ലിന് ക്ഷതമേൽക്കുന്ന രോഗികളെ പരിചരിക്കുന്ന ഓർത്തോ വിഭാഗത്തിലെ രോഗിക്ക് ഭാരമിടാനായി കരിങ്കല്ല് തെരഞ്ഞെടുത്ത് നടന്നു മടുത്തുപോയ കുറെ കൂട്ടിരിപ്പുകാരെ കുറിച്ച് അതും നമ്മുടെ കേരളത്തിൽ തന്നെയാണ് അതായത് എല്ലിന് ക്ഷതമേൽക്കുന്ന രോഗികളുടെ ബന്ധുക്കൾ അവർക്ക് ഏകദേശം അറുപത് എഴുപത്തി അഞ്ചുമൊക്കെ പ്രായമുള്ള സ്ത്രീകളാണ് അവർ തൃശൂർ മെഡിക്കൽ കോളേജ് ക്യാമ്പസിനകത്ത് കരിങ്കല് തെരഞ്ഞു നടക്കുന്നത് ഒരു കാഴ്ചയായിരുന്നു വെറും നമുക്കറിയാം പലപ്പോഴും പല ആശുപത്രികളിലും മിന്നൽ സന്ദർശനവും മിന്നൽ സന്ദർശനത്തെ തുടർന്ന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ സസ്പെൻഷനൊക്കെ മാത്രം നടത്തി ഷോ കാണിക്കുന്ന ഒരു ആരോഗ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത് പക്ഷേ കാണേണ്ടതൊന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് കാണുന്നില്ല കേരളത്തിലെ ഭരണാധികാരികൾ പല വിഷയങ്ങളിൽ സ്റ്റഡി ടൂർ നടത്തി ഖജനാവ് മുടിച്ച് ലോകം കണ്ടു നടക്കുകയാണ് ഇനിയും പോകാൻ ഒരുങ്ങുകയാണ് ഇവരെയൊക്കെ വോട്ട് നൽകി വിജയിപ്പിച്ച ജനങ്ങൾ തങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി തങ്ങളുടെ എല്ലിൻ്റെ ക്ഷതം മാറ്റുന്നതിന് വേണ്ടി കരിങ്കൽ അന്വേഷിച്ച് നടക്കുന്നു അതുപോലെ വീട്ടിലുള്ള ഒരു സ്ത്രീ ഗർഭിണിയാണെങ്കിൽ അവരെ ചുമന്നുമുകളിൽ കൊണ്ടുപോകേണ്ടുന്ന ഗതികേടലാണ് വോട്ട് കൊടുത്ത ഇവിടുത്തെ സാധാരണക്കാരായ ജനം ഇത് ഗതികേടല്ല നാണം കെട്ട സ്ഥിതിയാണ് ഒടുവിൽ ഇതുപോലെ ഇതുപോലെയുള്ള ഈ യൂറോപ്യൻ നിലവാരത്തിലാണ് ഇവിടത്തെ ആശുപത്രികളെന്നും മറ്റും ഒക്കെ തള്ളുന്ന ആൾക്കാർ അവരവരുടെ കാര്യം വരുമ്പോൾ അവർ ഇവിടം വിട്ട് ഈ സ്ഥലം വിട്ട് പോവുകയും അവരുടെ കാര്യങ്ങൾ മര്യാദയ്ക്ക് നോക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം തന്നെയാണ് ഇവിടെ ഉള്ളത് എന്തായാലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്പർ വൺ കേരളം എന്ന് പറയുന്നതിൽ ശകലമെങ്കിലും ഒരു നീതി സൃഷ്ടിക്കാൻ ഈ നാട്ടിലെ സർക്കാർ ശ്രമിക്കണം നിങ്ങൾ നമ്പർ വൺ കേരളം എന്ന് പറയുമ്പോൾ അവിടെ ജനങ്ങൾക്ക് കൊടുക്കാൻ അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകണം വെറുതെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടോ അല്ലെങ്കിൽ വെറുതെ പറഞ്ഞ് പ്രസ്താവനകൾ നടത്തി തള്ളിയിട്ടോ ലഭിക്കുന്നതല്ല ഈ നമ്പർ വൺ കേരളം എന്ന് പറഞ്ഞു ടൈറ്റിൽ അതിന് പണി വളരെ കൃത്യമായിരിക്കണം കൂടിയും ഉള്ളതുമായിരിക്കണം അല്ല എങ്കിൽ അവിടെയും പാളിപ്പോകും എല്ലാം പാളിച്ചകൾ മാത്രം സമ്മാനിക്കുന്ന സർക്കാർ ആരോഗ്യ ആരോഗ്യരംഗത്തിലെങ്കിലും പാളാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന ഒരു അപേക്ഷയാണ് ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉള്ളത് ന്യൂസ് ഡെസ്ക്